ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീഡിയോ കോൾ വഴി ഇതാ പുതിയൊരു തട്ടിപ്പ്. വീഡിയോ കോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളായ വാട്സപ്പ്, മെസ്സഞ്ചർ, IMO, സിഗ്നൽ, ടെലഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷനുകളിലാണ് ഇത് കൂടുതലായി നടക്കുന്നത്. ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്യുന്ന എല്ലാവരും ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, കണ്ണൂർ താവക്കരയിലുള്ള ഒരു വയോധികയുടെ അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ ബംഗാളിൽ നിന്നുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർ തട്ടിയെടുത്ത വിവരം. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഇരയാവാതിരിക്കാൻ ഇനിയെങ്കിലും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അക്കൗണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഫോണുകൾ ഉപയോഗിക്കുക. നമുക്കറിയാതെ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ കോളുകൾ കഴിയുന്നതും ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രം തുടരുക. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് പേർ ഇതുപോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായി എന്നതാണ് പുതിയ വാർത്ത. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പ്, നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് നമുക്ക് ഒരു വീഡിയോ കോൾ വരുന്നു. ആരെന്നറിയാനെന്നുള്ള ആകാംക്ഷയിൽ നമ്മളത് ആൻസർ ചെയ്യുന്നു. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒന്നും തന്നെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. കുറച്ച് സമയം നമ്മൾ ഫോണിൽ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ കോൾ താനേ കട്ടാവും. തുടർന്ന് നമുക്കൊരു മെസ്സേജ് വരുന്നു. നമ്മുടെ ഫോട്ടോ അതിൽ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ, ചീത്തയായ രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസോ നമുക്കവർ എഡിറ്റ് ചെയ്ത് അയച്ചു തരുന്നു. ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും അല്ലെങ്കിൽ നമുക്ക് ഇത്ര രൂപ കൈമാറണമെന്നും അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം അവർ അയക്കുന്നു. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഷെയർ ചെയ്യപ്പെടാതിരിക്കാൻ പേടികൊണ്ട് അവർ പറയുന്ന കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു പോകുന്നത്. ഇങ്ങനെ വരുന്ന വീഡിയോ കോൾസുകൾ ഒന്നും തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ പാടില്ല. അഥവാ നമുക്ക് അറിയാത്ത കോൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ മറച്ചു വെച്ചുകൊണ്ട് മാത്രം ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ നല്ലവണ്ണം മുഖത്ത് മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മളുടെ മുഖം അതിൽ കാണാത്ത രീതിയിൽ ആൻസർ ചെയ്തു നോക്കുക. കഴിയുന്നതും അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ആൻസർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ ഒരുപാട് പേർ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള ന്യൂസുകൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റ് ഉള്ള ഫോണുകളും ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനുമായി ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള അറിവുകൾ തുടർന്നും ഈ വീഡിയോയിലൂടെ, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേറ്റീവായ ഇത്തരത്തിലുള്ള വീഡിയോയുമായി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.